നമസ്കാരം. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിൽ ജോലിക്ക് പോകുന്ന ഡോക്ടർമാർ സ്വന്തം അപ്പൻഡിസ്കും വിസ്ഡം ടൂത്തും നീക്കം ചെയ്ത് ഫിസിക്കലി ഫിറ്റാകണമെന്ന് ഒരു നിയമമുണ്ട്. അതിന് കാരണക്കാരനായത് ഒരു റഷ്യൻ ഡോക്ടറാണ്, ലിയോണിഡ് ഇവാനോവിച്ച് റോഗോസോ. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഈ റഷ്യൻ ഡോക്ടർക്ക് സവിശേഷമായ ഒരു പേരുണ്ട്. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിലെ ഒരു റിമോട്ട് റിസർച്ച് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന കാലയളവിൽ സ്വന്തം അപ്പൻഡിസ്കും സ്വയം സർജറി ചെയ്ത് നീക്കം ചെയ്ത ഡോക്ടർ എന്നതാണത്. ഒരു ഡോക്ടർ തൻ്റെ തന്നെ ഒരു രോഗത്തിന് സ്വയം ഒരു മേജർ ശസ്ത്രക്രിയ ചെയ്യുക, വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ഇദംപ്രദമായ ഒരു സംഭവമാണത്. അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്. സോവിയറ്റ് റഷ്യയിൽപ്പെട്ട കിഴക്കൻ സൈബീരിയയിലെ ഒരു വിദൂര ഗ്രാമമായ ചിറ്റ ഒബ്ലാസ്റ്റിലെ ബോർസിൻസ്കി ഡിസ്ട്രിക്റ്റിൽ ദൗരിയ സ്റ്റേഷനിലാണ് ലിയോണിഡ് ഇവാനോവിച്ച് റോഗോസോവ് ജനിച്ചത്. 1934 March 14 ക്രാസ്നോയാക്സ് ക്രൈയിലെ മിനുസ്കിൻസ്കിയിലുള്ള ഒരു സെക്കൻഡറി സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല വിദ്യാഭ്യാസം. ശേഷം സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ സ്റ്റേറ്റ് പീഡിയാട്രിക് മെഡിക്കൽ അക്കാഡമിയിൽ ചേർന്ന് മെഡിസിൻ പഠനവും നടത്തി. 1959 ജനറൽ പ്രാക്ടീഷണറായി ബിരുദം നേടി. അതിനുശേഷം ശസ്ത്രക്രിയയിൽ വൈദഗ്ധ്യം നേടുന്നതിനായി ക്ലിനിക്കൽ പരിശീലനവും ആരംഭിച്ചു. പക്ഷേ അത് പൂർത്തിയാക്കും മുമ്പ് അദ്ദേഹത്തെ തേടി രാജ്യത്തിൻ്റെ വലിയൊരു ഉത്തരവാദിത്തമെത്തി. സോവിയറ്റ് റഷ്യയുടെ 6th അന്റാർട്ടിക് പര്യവേഷ സംഘത്തിനൊപ്പം ഒരു മെഡിക്കൽ ഡോക്ടറായി അന്റാർട്ടിക്കയിൽ പോവുക എന്ന ദൗത്യമായിരുന്നു അത്. അങ്ങനെ 1960 സെപ്റ്റംബറിൽ തൻ്റെ 26th അദ്ദേഹം അന്റാർട്ടിക്കയിലേക്ക് പോയി. അവിടെ നോവോല സരേവിസ്കിയ എന്ന സ്റ്റേഷനിലെ 13 ഗവേഷണരടങ്ങുന്ന ഒരു ടീമിലെ ഏക ഡോക്ടറായിരുന്നു റോഗോസോ. 1960 സെപ്റ്റംബർ മുതൽ 1962 ഒക്ടോബർ വരെയായിരുന്നു റോഗോസോവ് അന്റാർട്ടിക്കയിൽ ജോലി ചെയ്തത്. അന്റാർട്ടിക്കയിലെത്തി 6-7 കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആമാശയ സംബന്ധമായ ചില അസുഖങ്ങൾ തുടങ്ങി. 1961 ഏപ്രിൽ 29 രാവിലെ റോഗോസോവിന് വലിയ ക്ഷീണം അനുഭവപ്പെട്ടു. ഓക്കാനം, പനി എന്നിവയ്ക്കൊപ്പം അടിവയറ്റിലെ വലതുഭാഗത്ത് അസഹനീയമായ വേദനയും. ആ പര്യവേഷണ സംഘത്തിലെ ഏക ഡോക്ടറായിരുന്നു അദ്ദേഹം. സ്വയം ചികിത്സ ചെയ്യേണ്ട അവസ്ഥ. ക്യാമ്പിലെ മരുന്ന് പെട്ടികയിൽ നിന്ന് ആ അസ്വസ്ഥതകൾക്ക് കഴിക്കാവുന്ന മരുന്നുകളൊക്കെ എടുത്തു കഴിച്ചിട്ടും ഫലമൊന്നുമില്ല. പിറ്റേന്നാൾ നില കുറേ കൂടി വഷളായി. വൈകുന്നേരമായപ്പോഴേക്കും വേദന കൂടി. ചികിത്സയ്ക്കായി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാന്ന് വെച്ചാൽ സോവിയറ്റ് റഷ്യയുടെ മറ്റൊരു ഗവേഷണ കേന്ദ്രമായ മിർനി അവരുടെ ക്യാമ്പായ നോവോലാസരേസ്കായയിൽ നിന്ന് 1000 മൈലിലധികം അകലെയാണ്. അവിടേക്കുള്ള യാത്ര എളുപ്പമല്ല. കാലാവസ്ഥ പ്രതികൂലമാണ്. ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകാമെന്ന് വെച്ചാലും രക്ഷയില്ല. കടുത്ത മഞ്ഞുവീഴ്ച കാരണം ഹെലികോപ്റ്റർ പറക്കാനാകില്ല. പോരാത്തതിന് അതിശക്തമായ കാറ്റും ഹെലികോപ്റ്ററിൻ്റെ പങ്കകളെ തകർത്ത് കളയുന്ന കാറ്റും. അസഹനീയമായ വേദനയ്ക്കിടയിൽ റോഗോസോവ് ഒരു കാര്യം മനസ്സിലാക്കി. ഈ കാലാവസ്ഥയിൽ തന്നെ പുറത്തു കൊണ്ടുപോയി ചികിത്സ നടത്താൻ സഹപ്രവർത്തകർക്കാവില്ല. ഒരു തരത്തിലുള്ള വൈദ്യസഹായവും എങ്ങു നിന്നും ലഭിക്കുകയുമില്ല. വയറിൻ്റെ വലതുഭാഗത്താണ് അസഹനീയമായ വേദന. അതിൽ നിന്ന് രോഗം എന്താണെന്ന് അദ്ദേഹം ഊഹിച്ചുറപ്പിച്ചു. അക്യൂട്ട് അപ്പൻഡിസിറ്റിസ്. അത്തരം സാഹചര്യത്തിൽ സർജറി ചെയ്ത് അപ്പൻഡിസ് മുറിച്ചു കളയുക മാത്രമാണ് രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഏക മാർഗം. രഷ്യയിലായിരുന്നെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടർമാർക്ക് എളുപ്പം ചെയ്യാവുന്ന കാര്യം. റോഗോസോവും അത്തരം സർജറിയിൽ വിദഗ്ധനാണ്. പക്ഷേ അന്റാർട്ടിക്കയിൽ വെച്ച് എന്ത് ചെയ്യാനാകും? കൂടെ മറ്റ് ഡോക്ടർമാരുമില്ല. സർജറിക്ക് വേണ്ട സൗകര്യങ്ങളുമില്ല. റഷ്യയിലേക്ക് തിരിച്ചു പോകാമെന്ന് വെച്ചാൽ ഇനി കപ്പൽ വരണം. 6 മാസമെങ്കിലും കഴിയാതെ അതിനുള്ള കപ്പലും അങ്ങോട്ടേക്ക് എത്തില്ല. എത്തിയാലും 1 മാസത്തിലേറെ നീണ്ട യാത്രയുണ്ടാകും റഷ്യയിലേക്ക്. അതായത് സർജറിക്കായി ഇനി ഒട്ടേറെ കാലം കാത്തിരിക്കണം. പക്ഷെ അതിന് നിർവാഹമില്ല. രോഗം അതിൻ്റെ മൂർധന്യ ദിശയിലാണ്. റോഗോസോവിന് മുന്നിൽ 2 വഴിയേയുള്ളൂ. ഒന്നെങ്കിൽ സ്വയം സർജറി നടത്തി അപ്പൻഡിസ് മുറിച്ചു മാറ്റുക, അല്ലെങ്കിൽ മരണത്തിന് സ്വയം വിട്ടുകൊടുക്കുക. 27 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് അന്ന് പ്രായം. ആ പ്രായത്തിൽ മരിക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. രോഗം എന്തെന്ന് മനസ്സിലായി. ഇനി അത് ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രമിക്കാതെ മരണത്തിന് സ്വയം വിട്ടുകൊടുക്കുന്നതെങ്ങനെ? ഒടുവിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. സ്വയം സർജറി നടത്തി അപ്പൻഡിസ് മുറിച്ചു മാറ്റുക. അദ്ദേഹം സഹപ്രവർത്തകരെ ആ തീരുമാനം അറിയിച്ചു. സ്വയം സർജറി റിസ്ക്കാണ്. അതിനിടെ അദ്ദേഹം മരിച്ചാലോ? അതിനാൽ റഷ്യയിൽ വിവരമറിയിച്ച് അനുമതി വാങ്ങേണ്ടതുണ്ട്. ബേസ് കമാൻഡർ അത് ചെയ്തു. അങ്ങനെ 1961 ഏപ്രിൽ 30 പുലർച്ചെ 2 മണിയോടെ റോഗോസോവ് സ്വയം സർജറി ആരംഭിച്ചു.
ഒരാൾ വയർ വ്യക്തമായി കാട്ടിക്കൊടുക്കുന്നതിനും കണ്ണാടി പിടിക്കാൻ മറ്റൊരാൾ വിളക്ക് കാട്ടിക്കൊടുക്കാനും. ഓപ്പറേഷനിടെ ബോധം പോകാൻ സാധ്യത ഏറെയായിരുന്നു. അതിനാൽ ആൻഡ്രിനാലിൻ ഇഞ്ചക്ഷൻ എടുക്കാനും ശ്വാസം നിലയ്ക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ നൽകാനും അവരോട് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. വയറിനടുത്ത് സർജറി ചെയ്യുമ്പോൾ അവിടുത്തെ വേദന ഒഴിവാക്കാൻ അനസ്തേഷ്യ വേണം. ലോക്കൽ അനസ്തേഷ്യയ്ക്ക് പറ്റൂ, കാരണം ഡോക്ടർ തന്നെയാണല്ലോ സ്വയം ഓപ്പറേഷൻ നടത്തേണ്ടത്. അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അദ്ദേഹം സിറിഞ്ചിൽ അനസ്തേഷ്യ ഡ്രഗായ നോവോക്കെയിൻ നിറച്ച് കുത്തിവെപ്പ് നടത്തി. ശേഷം മെല്ലെ വയർ കീറി. ആ ലോക്കൽ അനസ്തേഷ്യയുടെ മരവിപ്പ് കുറച്ച് നേരത്തേക്ക് മാത്രമേ കിട്ടൂ, കഷ്ടിച്ച് വയർ മുറിച്ച് തുറക്കുന്നത് വരെ. പിന്നെയെല്ലാം വേദന കടിച്ചമർത്തി ചെയ്യണം. കണ്ണാടിയിൽ നോക്കി വയർ കീറുക. രക്തനഷ്ടവും വേദനയും കൂടി ആകുമ്പോൾ ബോധം നഷ്ടപ്പെടാതിരിക്കാൻ സാവധാനം മാത്രം സർജറി തുടരുക. വളരെ ശ്രമകരമായിരുന്നു അത്. സ്വയം വയറിലെ ആന്തരാവയവങ്ങളിൽ സൂക്ഷ്മമായി ശസ്ത്രക്രിയ ചെയ്യാൻ കുനിഞ്ഞു നോക്കണം. അത് കണ്ണിന് പ്രയാസമുണ്ടാക്കും. ഓരോ തവണയും വിരൽ കൊണ്ട് തൊട്ട് നോക്കി മെല്ലെ മെല്ലെയാണ് വയർ കീറിയത്. പലവട്ടം നിർത്തിയും വീണ്ടും കീറിയും അദ്ദേഹം സർജറി തുടർന്നു. ഒടുവിൽ 1 മണിക്കൂറും 40 മിനിറ്റുകളും എടുത്തു അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് അപ്പൻഡിസ്കിനെ തിരഞ്ഞു പിടിക്കാൻ. സഹായത്തിന് നിർത്തിയ ആൾ പിടിച്ചു കൊടുത്ത കണ്ണാടിയിൽ റോഗോസോവ് തൻ്റെ അപ്പൻഡിസ് വ്യക്തമായി കണ്ടു. അതിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടി. ഇരുണ്ട് കറ പിടിച്ചൊരവസ്ഥയിലാണത്. സർജറി ചെയ്യാൻ മണിക്കൂറുകൾ വൈകിയിരുന്നെങ്കിൽ അത് പൊട്ടി താൻ മരിച്ചേനെ. അത്രമാത്രം ഗുരുതരമായിരുന്നു അതിൻ്റെ നില. അത് മുറിച്ചു മാറ്റിയ ശേഷം അദ്ദേഹം തന്നെ എല്ലാ ആന്തരാവയവങ്ങളും പൂർവ്വസ്ഥിതിയിലാക്കി വയർ തുന്നിച്ചേർത്തു. പുലർച്ചെ 4 മണിയോടടുപ്പിച്ച് സർജറി അവസാനിച്ചു. ഓപ്പറേഷന് ശേഷം 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ശരീര താപനില സാധാരണ നിലയിലേക്ക് മടങ്ങി. ഓപ്പറേഷൻ കഴിഞ്ഞ് 7 ദിവസത്തിന് ശേഷം തുന്നലുകൾ നീക്കം ചെയ്തു. ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം തൻ്റെ പതിവ് ജോലികൾ പുനരാരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ആ ശസ്ത്രക്രിയയുടെ പല ഘട്ടങ്ങളും ഫോട്ടോ എടുത്തിരുന്നു. അവ പിന്നീട് റഷ്യയിലെത്തിച്ച് പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ സോവിയറ്റ് റഷ്യയിൽ അദ്ദേഹം ഒരു ഹീറോയായി. രാജ്യം ആ ധീരതയ്ക്കുള്ള അംഗീകാരമായി 1961 അദ്ദേഹത്തിന് ഓർഡർ ഓഫ് ദി റെഡ് ബാനർ ഓഫ് ലേബർ സമ്മാനിച്ചു. റഷ്യയിൽ മാത്രമല്ല, അന്റാർട്ടിക്കയിൽ ബസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ ശ്രമം നടത്തിയിരുന്ന എല്ലാ രാജ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ധീരതയെ വാഴ്ത്തി. ശേഷം അന്റാർട്ടിക്കയിലേക്ക് പര്യടന സംഘത്തെ അയക്കുന്ന കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ എല്ലാ രാജ്യങ്ങളും തയ്യാറായി. അതിനുശേഷമാണ് അത്തരം പര്യവേഷങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും കർശനമായ മെഡിക്കൽ പരിശോധന നടത്തണമെന്നും മെഡിക്കൽ ഫിറ്റ്നസ് ഇല്ലാതെ അന്റാർട്ടിക്കയിലേക്ക് പോകരുതെന്നുമുള്ള നിയമം നടപ്പായത്. അന്റാർട്ടിക്കയിൽ പോകുന്ന ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഡോക്ടർമാർ, അവരുടെ അപ്പൻഡിസ്കും വിസ്ഡം ടൂത്തും നീക്കം ചെയ്യണമെന്ന നിയമം ഉണ്ടായത് അങ്ങനെയാണ്. 1962 ഒക്ടോബറിലാണ് അദ്ദേഹം പിന്നെ ലെനിൻഗ്രാൻഡിലേക്ക് മടങ്ങിയത്. ശേഷം ലെനിൻഗ്രാൻഡിലെ വിവിധ ആശുപത്രികളിൽ ഡോക്ടറായി ജോലി ചെയ്തു. 1986 മുതൽ 2000 വരെ അദ്ദേഹം സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്യൂബർക്കുലർ പർമോളജിയുടെ സർജറി വിഭാഗം തലവനായി സേവനമനുഷ്ഠിച്ചു. അന്നത്തെ ആ സർജറിക്ക് ശേഷം 4 പതിറ്റാണ്ടോളം അദ്ദേഹം ജീവിച്ചു. 2000 സെപ്റ്റംബർ 21 66 വയസ്സുള്ളപ്പോഴായിരുന്നു സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചത്. മെഡിക്കൽ ഹിസ്റ്ററിയിൽ അന്നത്തെ ആ സർജറി ഒരു വിസ്മയം തന്നെയാണ് ഇന്നും. ദൃഢനിശ്ചയം ഒന്നുകൊണ്ട് മാത്രം ഒരാൾ സാധിച്ച ഒരു അത്ഭുതം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.